കത്തോലിക്ക സഭയിലെ വാർത്തകളുമായി കാത്തലിക് ബോക്സ് ന്യൂസിന്റെ വീക്കിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഷീന എസ്. പ്രധാന വാർത്തകൾ. വിശുദ്ധ ജെറോമിന്റെ 1200-ാം ചരമവാർഷിക ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ പുതിയ അപ്പോസ്തോലിക ലേഖനം ഒപ്പുവച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ വാഴ്ത്തപ്പെട്ട കൗമാരക്കാരൻ കാർലോ ആൻറ്റിക്കിസിന്റെ കബറിടം വിശ്വാസികൾക്ക് വണക്കത്തിനായി തുറന്നുകൊടുത്തു. പുനലൂർ രൂപതയിലെ 6 ഉപദേശിമാർക്ക് പേപ്പൽ ബഹുമതിയും 2 ഉപദേശിമാർക്ക് രൂപതാ ബഹുമതിയും നൽകി. വാർത്തകൾ വിശദമായി. വിശുദ്ധ ജെറോമിന്റെ 1200-ാം ചരമവാർഷിക ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ പുതിയ അപ്പോസ്തോലിക ലേഖനം ഒപ്പുവച്ചു. വിശുദ്ധ ജെറോമിന്റെ 16-ാം ചരമശതാബ്ദി ദിനമായിരുന്ന 2020 സെപ്റ്റംബർ 30-നാണ് ഫ്രാൻസിസ് പാപ്പ സാക്രി സ്ക്രിപ്റ്റുറെ അഫെക്ടൂസ് എന്ന അപ്പോസ്തോലിക ലേഖനം ഒപ്പുവച്ചത്. സഭാപിതാവും വേദപാരംഗതനുമായ വിശുദ്ധ ജെറോമിന്റെ തിരുനാൾ തിരുസഭ ആചരിച്ച സെപ്റ്റംബർ 30 ബുധനാഴ്ച സാക്രി സ്ക്രിപ്റ്റുറെ അഫെക്ടൂസ് എന്ന അപ്പോസ്തോലിക ലേഖനം ഒപ്പുവച്ച വിവരം പാപ്പ തന്നെയാണ് വത്തിക്കാനിലെ പ്രതിവാര പൊതു കൂടിക്കാഴ്ച വേളയിൽ വെളിപ്പെടുത്തിയത്. Un rinnovato amore alla Sacra Scrittura e il desiderio di vivere in dialogo personale con la parola di Dio. Sacre Scripture Affectus എന്ന ലത്തീൻ ഭാഷയിലെ അപ്പോസ്തോലിക ലേഖനം തിരുവചന ഭക്തി അല്ലെങ്കിൽ തിരുലിഖിത ഭക്തി എന്നൊക്കെ വിവർത്തനം ചെയ്യാവുന്നതാണ്. സ്വജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ബൈബിൾ പ്രതിഷ്ഠിച്ച സഭാപിതാവും വേദപാരംഗതനുമായ വിശുദ്ധ ജെറോമിന്റെ മാതൃക ദൈവവചനത്തോടും വേദപുസ്തകത്തോടുമുള്ള സ്നേഹം നമ്മിൽ എല്ലാവരിലും നവീകരിക്കട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. ഹീബ്രു ഭാഷയിലുള്ള മൂലരചനയിൽ നിന്നുമാണ് അക്കാലത്ത് സമകാലീന വിജ്ഞാന ലോകത്തിനും സാമാന്യം വിദ്യാഭ്യാസമുള്ളവർക്കും വായിക്കാവുന്ന ലത്തീൻ വുൾഗാത്ത തർജിമ വിശുദ്ധ ജെറോം ലഭ്യമാക്കിയത്. വിശുദ്ധ നാട്ടിൽ യേശു ജനിച്ച ബത്ലഹേം ഗുഹയിൽ ഒരു താപസനെ പോലെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ടാണ് ഒരു പണ്ഡിതന്റെയും പരിഭാഷകന്റെയും വ്യാഖ്യാതാവിന്റെയും ഭാഷ്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അദ്ദേഹം ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. യേശുവിനെ അറിയണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം അറിയണം, വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടുള്ളവർ യേശുവിനെയും അറിയും എന്ന് പ്രസ്താവിച്ചത് വിശുദ്ധ ജെറോമാണ്. കൂടാതെ സുവിശേഷം ക്രിസ്തുവിന്റെ ശരീരമാണ് എന്നതും വിശുദ്ധ ജെറോമിന്റെ വിഖ്യാതമായ പ്രസ്താവനയാണ്. കിഴക്കേ യൂറോപ്പിൽ ഇന്നത്തെ ക്രൊയേഷ്യ ഭാഗത്ത് ക്രിസ്തുവർഷം 345 ജനിച്ച അദ്ദേഹം 420 സെപ്റ്റംബർ 30 ബത്ലഹേമിൽ വെച്ച് മരണമടഞ്ഞു. വത്തിക്കാൻ ഡെസ്ക്, ഫോക്സ് ന്യൂസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തങ്ങൾക്ക് അനുസൃതമായി ചൈന ബൈബിൾ മാറ്റിയെഴുതുന്നു. ആരോപണവുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി. ആഗോള ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിദ്ധാന്തങ്ങൾക്ക് അനുസൃതമായി മാറ്റിയെഴുതുകയാണെന്ന ആരോപണവുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. കഴിഞ്ഞ ദിവസം നടന്ന വാല്യൂ വോട്ടർ ഉച്ചകോടി 2020 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ചൈനയിലെ ക്രൈസ്തവർ ഇക്കാലത്ത് തങ്ങളുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പോംപിയോ പറഞ്ഞു. ലോകമെമ്പാടും ആധിപത്യം നേടുവാനാണ് ചൈന ശ്രമിക്കുന്നതെന്നും പോംപിയോ തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ക്രൈസ്തവ വിശ്വാസത്തെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുവാൻ പഞ്ചവത്സര പദ്ധതിക്ക് തന്നെ ചൈനീസ് സർക്കാർ പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് പെർസിക്യൂഷൻ വാച്ച് ഡോഗ് ചൈനയുടെ എന്ന സംഘടനയുടെ സ്ഥാപകനും ഭവന ദേവാലയത്തിന് നേതൃത്വം നൽകിയ കുറ്റത്തിന് 2018 ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്ത ഫാദർ ബോബ് ഫു യുഎസ് കോൺഗ്രസിൽ വെളിപ്പെടുത്തിയിരുന്നു. ചൈനയിലെ ബുദ്ധിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പുതിയ നിയമത്തിൽ കുത്തിത്തിരുകി അവ ദൈവനിവേശിതമെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. പുതിയ ബൈബിൾ പാശ്ചാത്യവൽക്കരിക്കപ്പെടാതിരിക്കുവാനും കൺഫ്യൂഷനിസം സോഷ്യലിസം പോലെയുള്ള ചൈനീസ് ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് കടുത്ത നിയന്ത്രണമുള്ള രാജ്യമാണ് ചൈന. ക്രൈസ്തവ ദേവാലയങ്ങളിലെ കുരിശുകൾ മാറ്റുവാനും
യേശുവിന്റെ രൂപങ്ങൾക്ക് പകരം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാനും രാജ്യത്തെ ഭരണകൂടം നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, വോക്സ് ന്യൂസ്. 20th century വാഴ്ത്തപ്പെട്ട കൗമാരക്കാരൻ കാർലോ അക്വിറ്റിസിന്റെ കബറിടം വിശ്വാസികൾക്ക് വണക്കത്തിനായി തുറന്നുകൊടുത്തു. ആരെയും അതിശയിപ്പിക്കുന്ന വിശുദ്ധ ജീവിതം നയിച്ച കാർലോ അക്വിറ്റിസ് ദിവ്യകാരുണ്യത്തോട് പ്രത്യേക ഭക്തി പുലർത്തിയിരുന്നു. ദിവ്യകാരുണ്യ ഭക്തിയിൽ ആഴപ്പെട്ട ജീവിതം നയിച്ച് 2006 സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ട കാർലോ അക്വിറ്റിസിന്റെ കബറിടം വിശ്വാസികൾക്ക് വണക്കത്തിനായി തുറന്നു. ഒക്ടോബർ 10 നടക്കാനിരുന്ന വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് മുന്നോടിയായാണ് അസീസിയിലെ സാങ്ച്വറി ഓഫ് പോളിനേഷനിൽ സ്ഥിതി ചെയ്യുന്ന കാർലോയുടെ കബറിടം ഇന്ന് തുറന്നു നൽകിയിരിക്കുന്നത്. കാർലോയുടെ ഏതാനും ശരീരഭാഗങ്ങൾ അഴുകിയിട്ടില്ല എന്നും എന്നാൽ ശരീരം പൂർണ്ണമായും അഴുകാത്ത നിലയിലാണെന്ന് പറയുവാൻ സാധിക്കില്ല എന്നും അക്വിറ്റിസിന്റെ നാമകരണ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയുടെ വക്താവ് കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. കാർലോ ജീവിച്ചിരുന്ന സമയത്തെ മുഖസാദൃശ്യം വീണ്ടെടുക്കുവാൻ വേണ്ടി ഏതാനും ചില മാറ്റങ്ങൾ ശരീരത്തിൽ വരുത്തിയതായി സാങ്ച്വറി ഓഫ് പോളിനേഷന്റെ റെക്ടർ ഫാദർ കാർലോസ് അഗാസിയോ ഗോൾസാൽവസ് ഫെരേരെ എറ്റേണൽ വേൾഡ് ടെലിവിഷൻ നെറ്റ്വർക്കിനോട് വിശദീകരിച്ചു. അവയവങ്ങൾ അതേപടി തന്നെയുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമായി ജീൻസും ഷൂസും ധരിച്ച വിശുദ്ധനെ നമ്മൾ നേരിൽ കാണുകയാണെന്നും റെക്ടർ കൂട്ടിച്ചേർത്തു. ജീവിച്ചിരിക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന സാധാരണ വസ്ത്രങ്ങളാണ് കാർലോയുടെ ശരീരത്തിൽ ഇപ്പോൾ ധരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 17 വരെ സന്ദർശനത്തിനായി ദേവാലയം തുറന്നു കിടക്കും. കാർലോയുടെ അമ്മ അന്റോണിയോ സൽസാനോയും ഇന്നത്തെ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആരെയും അതിശയിപ്പിക്കുന്ന വിശുദ്ധ ജീവിതം നയിച്ച കാർലോ അക്വിറ്റിസ് ദിവ്യകാരുണ്യത്തോട് പ്രത്യേക ഭക്തി പുലർത്തിയിരുന്നു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വെബ്സൈറ്റും വളരെ ചെറുപ്പത്തിൽ രൂപകൽപ്പന ചെയ്യുവാൻ ഈ കൗമാരക്കാരന് സാധിച്ചു. കാർലോ ഒരുക്കിയ ദിവ്യകാരുണ്യ വിർച്വൽ ലൈബ്രറിയുടെ പ്രദർശനം 5 ഭൂഖണ്ഡങ്ങളിലാണ് നടന്നിരിക്കുന്നത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിനും വിശ്വാസ നവീകരണത്തിനും ഇത് സഹായകരമായിട്ടുണ്ടെന്ന് 100 ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലുക്കിമിയ ബാധിച്ച് മരണത്തോട് മല്ലിട്ട നാളുകളിൽ തന്റെ സഹനം സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടിയാണ് കാർലോ കാഴ്ചവെച്ചത്. 2006 ഒക്ടോബർ 12 കാർലോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. മകനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്ന പ്രഖ്യാപനത്തിനായി അമ്മ അന്റോണിയോ സൽസാനോയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഓക്സ് ന്യൂസ്. പുനലൂർ രൂപതയിലെ 6 ഉപദേശിമാർക്ക് പേപ്പൽ ബഹുമതിയും 2 ഉപദേശിമാർക്ക് രൂപതാ ബഹുമതിയും നൽകി ആദരിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 1 പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടന്ന തൈല പരികർമ്മ പൂജയെ തുടർന്നാണ് ബഹുമതികൾ സമ്മാനിച്ചത്. അവിഭക്ത കൊല്ലം രൂപതയിലും പുനലൂർ രൂപതയിലുമായി കഴിഞ്ഞ 6 നൂറ്റാണ്ടുകളായി നിസ്തുല സേവനം അനുഷ്ഠിച്ച 6 ഉപദേശിമാർക്ക് പാപ്പായുടെ ബെനെ മെരേന്തി ബഹുമതിയും 2 ഉപദേശിമാർക്ക് രൂപത ബഹുമതിയുമാണ് പുനലൂർ രൂപത അധ്യക്ഷൻ അഭിവന്യ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ പിതാവ് സമ്മാനിച്ച് ആദരിച്ചത്. മത്തായി PM ഉമ്പർനാട് മാവേലിക്കര, ഗബ്രിയേൽ MV കൊഴുവല്ലൂർ ചെങ്ങന്നൂർ, സാമുവേൽ PD ഏനാത്ത്, സാമുവേൽ Y വയലാ അടൂർ, ജെയിംസ് പാണ്ഡിത്തിട്ട, ശ്രീ തോമസ് ശൂരനാട് എന്നിവർക്ക് പേപ്പൽ ബഹുമതിയും ശ്രീ ജെറോം ശൂരനാട്, പൗലോസ് കടമ്പനാട് എന്നിവർക്ക് രൂപതാ ബഹുമതിയുമാണ് നൽകിയത്. സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിനും സാമൂഹിക സേവനത്തിനും അൽമായരുടെ ഭാഗഭാഗിത്വവും പ്രവർത്തനത്തിനും നൽകുന്നതാണ് ഈ ബഹുമതികൾ. സുവിശേഷത്തിന് വേണ്ടിയും ദേവരാജ നിർമ്മിതിക്കായും ജീവിതം ഒഴിഞ്ഞുവെച്ച ഉപദേശിമാരെ തിരഞ്ഞെടുത്തു എന്നതിനാലാണ് ഈ ബഹുമതി ദാനം വ്യത്യസ്തമാകുന്നത്. പലപ്പോഴും സഭയോടൊപ്പം യാത്ര ചെയ്യുന്ന ഇവർക്ക് കാര്യമായ പരിഗണന ലഭിക്കാറില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ദേവരാജ നിർമ്മിതിക്കായി അധ്വാനിക്കുന്നവരെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും പൊന്നുമുത്തൻ പിതാവ് തയ്യാറായെന്നത് മാതൃകാപരവും അനുകരണീയവുമാണ്.
സഭാ പിതാക്കന്മാർ എപ്പോഴും മത്തിയാസ് പിതാവട്ടെ, കരീൽ പിതാവട്ടെ, എപ്പോഴും ഉപദേശിമാരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗുരുപദയുടെ അഭിനന്ദനങ്ങൾ, പ്രാർത്ഥനാശംസകൾ ഏവർക്കും ഞാൻ നേരുന്നു. ഓക്സ് ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഭാരതത്തിലെ മിത്രാന്മാരെ സമർപ്പിച്ച് സ്നേഹാഗ്നി പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ഒരു വൈദീകൻ. 6 ഉപഭൂഖണ്ഡങ്ങളിലെ അൽമായരും വൈദീകരും സന്യസ്തരും ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായി. 2020 സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച രാത്രി 9 മുതൽ 9:30 വരെ സ്നേഹാഗ്നി പ്രാർത്ഥന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ ബിഷപ്പുമാർക്ക് വേണ്ടി കർണയുടെ ജപമാല പ്രാർത്ഥന നടത്തി. ഭാരതത്തിലെ 174 കത്തോലിക്ക രൂപതകളിൽ സേവനം ചെയ്യുന്ന 193 അഭിവന്യ പിതാക്കന്മാരോടൊപ്പം വൈദികരെയും സമർപ്പിതരെയും വിശ്വാസികളെയും ഭാരതത്തിലെ ജനങ്ങളെയും കർണയുടെ ജപമാല പ്രാർത്ഥനയിൽ സമർപ്പിച്ചു. കൊല്ലം രൂപതയുടെ കീഴിലുള്ള വലിയ പെരുമ്പുഴ ഇടവക വികാരി ഫാദർ റെജിസൺ റിച്ചാർഡിന്റെ നേതൃത്വത്തിലാണ് കർണയുടെ ജപമാല പ്രാർത്ഥന നടത്തിയത്. കൊല്ലം രൂപതയിലെ മരിയഭക്തയായ ശിബ എന്ന് പറയുന്ന സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു പ്രേരണയുണ്ടായി. അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായി ആ ആവശ്യം എന്നെ അറിയിച്ചപ്പോൾ ഞാൻ ഏറെ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നും 194 കുടുംബങ്ങളെയാണ് ഇതിനായി പ്രത്യേകം തിരഞ്ഞെടുത്തത്. നറുക്കിട്ടാണ് ഓരോ ഭവനത്തിലേക്കും ഓരോ പിതാവിനെ നൽകിയത്. എൻ്റെ സഹപാഠികളായിരുന്ന ആഫ്രിക്കൻ വൈദികരും മെക്സിക്കൻ സിസ്റ്റേഴ്സ് ഒക്കെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അവരുടെ മേടകളിലും കോൺവെൻ്റുകളിലും ഇരുന്നു കൊണ്ട് ഇന്ത്യൻ സമയം 9 മുതൽ 9:30 വരെയുള്ള സമയത്താണ് അവർ പ്രാർത്ഥന നടത്തിയത്. അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കോവിഡ്-19 നിന്നും നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ വൈദികരും നമ്മുടെ സമർപ്പിതരും നമ്മുടെ വിശ്വാസികളും അവരോടൊപ്പം താമസിക്കുന്ന മറ്റു മതസ്ഥരായ എല്ലാ നല്ല മനുഷ്യരും സംരക്ഷിക്കപ്പെടണം. അവരുടെ ജീവന് അപകടം ഉണ്ടാകരുത്. കോവിഡ്-19 മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന നിയോഗമാണ് കർണയുടെ ജപമാല പ്രാർത്ഥനയുടെ കാതലെന്ന് ഫാദർ റിജിസൺ പറഞ്ഞു. 6 ഭൂഖണ്ഡങ്ങളിലെ വൈദികരും സിസ്റ്റേഴ്സും ദേവജനവും അടങ്ങുന്ന 193 ഭവനങ്ങളിലാണ് ഡിവൈൻ മേഴ്സി ചെയിൻ കർണയുടെ ജപമാല നടത്തിയത്. ഭാരതത്തിലെ അഭിവന്യ പിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ കൊറോണ കാലത്ത് വ്യത്യസ്തമായ പ്രാർത്ഥന അനുഭവത്തിനാണ് കൊല്ലം രൂപത വൈദികൻ ഫാദർ റെജിസൺ അവസരമൊരുക്കിയത്. വോക്സ് ന്യൂസ് ബ്യൂറോ, കൊല്ലം. 60 ഗായകരുടെ കൂട്ടായ്മയിൽ 91 സങ്കീർത്തനം പുറത്തിറക്കി. 8-22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 60 കുട്ടികളാണ് ഈ സംരംഭത്തിൽ പങ്കെടുത്തത്. കാത്തലിക് ബോക്സ് ന്യൂസിലൂടെയാണ് ഗാനം പുറത്തിറങ്ങിയത്. സംരക്ഷണത്തിൽ വസിക്കുന്നവരും സർവശക്തന്റെ തണലിൽ കഴിയുന്നവരും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന. നെയ്യാറ്റിൻകര രൂപതയിലെ 60 കുട്ടികൾ പാടിയ 91 സങ്കീർത്തനം വ്യത്യസ്തമാവുന്നു. കോവിഡിന്റെ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്റ്റുഡിയോ സംവിധാനത്തിന്റെ സഹായമില്ലാതെ വീടുകളിൽ ഇരുന്നാണ് ഈ ഗാനം കുട്ടികൾ പാടിയത്. കോവിഡ് കാലത്ത് കുട്ടികളിലും യുവാക്കളിലും ആത്മഹത്യാ പ്രവണത കൂടുന്നു എന്ന സാഹചര്യം കണക്കിലെടുത്താണ് ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ബൈബിളിലെ തന്നെ അർത്ഥവത്തായ 91 സങ്കീർത്തനം തിരഞ്ഞെടുത്തത്. 91 സങ്കീർത്തനം എല്ലാവർക്കും ചിരപരിചിതമാണ്. വലിയൊരു ആശ്വാസമാണ് ഏത് ദുരന്തകാലത്തും. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഏറെ അസ്വസ്ഥമായിരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കുട്ടികളാണ് എന്നതിൽ സംശയമില്ല. ഈ കുട്ടികൾക്ക് ഈ സങ്കീർത്തനം കൂടുതൽ മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ഉപാസകരായി അവർ തീരുന്നതിനും അവർക്ക് വലിയ പ്രതീക്ഷയും ആശ്രയവുമാണ് തമ്പുരാൻ എന്നറിയിക്കുന്നതിനുമാണ് 60 കുട്ടികളെ കോർത്തിണക്കി അവരുടെ നാവുകളിലൂടെ ഈ സങ്കീർത്തനം ഒരു ഗാനമായിട്ട് പൊതു സമക്ഷം എത്തിച്ചേരുന്നത്.
ഈ ഗാനത്തിന്റെ തുടക്കത്തിൽ നെയ്യാറ്റിൻകര രൂപതമെത്രാൻ ഗാനത്തിന് ആശംസ അർപ്പിക്കുന്നുണ്ട്. കൊറോണ കാലത്ത് നിരവധി ഗാനങ്ങൾ പുറത്തിറങ്ങിയെങ്കിലും സങ്കീർത്തനത്തിന്റെ ചുവട് പിടിച്ചെത്തുന്ന ഗാനമായതിനാൽ ആസ്വാദകരും ഗാനം ഏറ്റെടുത്തു കഴിഞ്ഞു. സങ്കീർത്തനത്തെ ഗാനരൂപത്തിൽ ഒരുക്കിയത് അധ്യാപകനായ തോമസ് കെ സ്റ്റീഫനാണ്. സംഗീതം ദേവാലയ സംഗീതത്തിൽ പ്രസിദ്ധനായ അരുൺ വ്ലാത്തങ്കര. കാത്തലിക് വോക്സ് യൂട്യൂബ് ചാനലാണ് ഗാനം പുറത്തിറക്കിയത്. വോക്സ് ന്യൂസ് നെയ്യാറ്റിൻകര. കത്തോലിക്ക സഭയിലെ വാർത്തകളുമായുള്ള വീക്കിലി റൗണ്ടപ്പ് പൂർത്തിയാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കോ ഇമെയിലിലേക്കോ അയയ്ക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9847031802. ഇമെയിൽ voxnda@gmail.com. കത്തോലിക്ക സഭയിലെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും നമസ്കാരം.